തമിഴ്നാട്ടിലെ പ്രളയക്കെടുതിയിൽ 9 മരണം. തെക്കൻ തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളത്തിലാണ്. തിരുനെൽവേലി തൂത്തുക്കുടി റൂട്ടിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമം തുടരുന്നു. ട്രാക്ക് മുങ്ങിപ്പോയതിനെ തുടർന്ന് ശ്രീവൈകുണ്ഠത്ത് കുടുങ്ങിയ 150 ട്രെയിൻ യാത്രക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. രക്ഷാപ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ സജയകുമാർ നൽകും. ദിവസങ്ങൾക്ക് മുമ്പ് ചെന്നൈയെ പ്രളയക്കെടുതിയിലാക്കി തമിഴ് ജനതയെ ദുരിതത്തിലോട്ട് ആഴ്ത്തിയ സംഭവത്തിൽ നിന്നും ജനം സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതിന് മുൻപ് തന്നെ വീണ്ടും തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴ വലിയ ഒരു പ്രളയക്കെടുതി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതായത് തിരുനെൽവേലി തൂത്തുക്കുടി പോലുള്ള ജില്ലകളിൽ ഇപ്പോൾ 10,000-ൽ പേരെയാണ് രക്ഷാപ്രവർത്തനം മൂലം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ജില്ലകൾ ഇന്നലെ രാത്രി മുതൽ ഈ രണ്ട് ജില്ലയിലും മഴ അല്പം കുറഞ്ഞിട്ടുള്ളത് ഉണ്ട് എന്നത് ആശ്വാസമാണ്. ഇതുവരെ 3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും രണ്ട് ജില്ലകളിലും പല പ്രദേശങ്ങളും ദ്വീപ് പോലെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിനോ NDRFനോ അതേപോലെ സന്നദ്ധ സംഘടനകൾക്കോ എത്താൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. എങ്കിൽ പോലും തീവ്ര ശ്രമത്തിലാണ്. ബോട്ട് മൂലം ഹെലികോപ്റ്റർ മൂലമെല്ലാം രക്ഷാപ്രവർത്തനം ഇവിടെ തുടർന്ന് നടന്നു വരികയാണ്. അതേപോലെ തൂത്തുക്കുടി ജില്ലയിലെ ശ്രീവൈകുണ്ഠത്ത് മെനഞ്ഞാന്ന് രാത്രി തിരുച്ചെന്തൂർ എക്സ്പ്രസ് ശ്രീവൈകുണ്ഠം ഒരു ദ്വീപ് പോലെ റെയിൽവേ സ്റ്റേഷൻ പെട്ടതിനാൽ വെള്ളത്തിനടിയിലായ ചുറ്റുമുള്ള ഗ്രാമങ്ങളും വെള്ളത്തിനടിയായതിനാൽ ഈ യാത്രക്കാരുൾപ്പെടെ 500 യാത്രക്കാരുൾപ്പെടെ ഈ ട്രെയിനിനുള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അവരെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം മൂലം രക്ഷിക്കുവാനുള്ള തീവ്രശ്രമം നടന്നു വരികയാണ്. ഹെലികോപ്റ്റർ മൂലം ഇന്ന് രാവിലെ അവർക്ക് ഭക്ഷണ പൊതികൾ എറിഞ്ഞു കൊടുക്കുകയുണ്ടായി. അതേപോലെ ട്രെയിനിലുള്ള മുതിർന്നവർ, ഗർഭിണികൾ, കുട്ടികൾ ഇവരെ ഹെലികോപ്റ്റർ മൂലം മോചിപ്പിക്കാൻ രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രികളിൽ എത്തിക്കാനുള്ള തീവ്രശ്രമവും നടന്നു വരുന്നു. അതേപോലെ വാഞ്ചിമണിയാച്ചി എന്ന സ്ഥലത്ത്, അതായത് ശ്രീവൈകുണ്ഠത്തു നിന്ന് 38 കിലോമീറ്റർ അകലെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്പെഷ്യൽ ട്രെയിൻ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ നിന്ന് മോചിപ്പിച്ച് റോഡ് മാർഗമോ അതേപോലെ വള്ളങ്ങളിലോ മോചിപ്പിച്ചു കൊണ്ടുവരുന്ന രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന യാത്രക്കാരെ അവരുടെ വസതികളിലേക്ക് സ്വന്തം സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ ഒരു സ്പെഷ്യൽ ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. അതുപോലെ 13 തമിഴ്നാട് സർക്കാരിൻ്റെ ബസ്സും ഈ വാഞ്ചിമണിയാച്ചി എന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും റോഡ് മാർഗമോ അതേപോലെ വള്ളങ്ങളിലോ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഈ യാത്രക്കാരെ അവരുടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള തീവ്ര ശ്രമവും ഇപ്പോൾ തുടർന്ന് നടന്നു വരുന്നു. ഇവർക്ക് അത്യാവശ്യ ചികിത്സ ആവശ്യപ്പെടുന്ന ഈ യാത്രക്കാരെ ഹെലികോപ്റ്റർ മൂലം ആശുപത്രികളിൽ എത്തിക്കാനുള്ള നടപടിക്രമങ്ങളും നടന്നു വരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി ഇപ്പോൾ ചെന്നൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നുണ്ട്. തമിഴ്നാടിൻ്റെ ഈ പ്രളയക്കെടുതിക്ക് വേണ്ട ഫണ്ട് ആവശ്യപ്പെട്ട് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും വീണ്ടും തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിൽ വലിയ നാശനഷ്ടം സൃഷ്ടിച്ച മഴ ഇപ്പോൾ പല ഭാഗങ്ങളിലും 1,000,000 ജനങ്ങളെ ദുരിതത്തിലാക്കി ആഴ്ത്തിയിരിക്കുകയാണ്.